കുളിക്കുന്ന സമയത്ത് നമ്മൾ ഒരു 7 മിസ്റ്റേക്ക് വളരെ കോമൺ ആയിട്ട് ചെയ്യാറുണ്ട്. അത് കാരണം നമുക്ക് പലതരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടാവാറുണ്ട്. പ്രത്യേകിച്ചും തൊലിപ്പുറത്ത് ഉണ്ടാവുന്ന പല അസുഖങ്ങളുടെയും പ്രധാന കാരണം നമ്മൾ കുളിക്കുമ്പോൾ ശ്രദ്ധിക്കാത്ത കാരണമാണ്. അത്തരത്തിലുള്ള ഒരു 7 കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാൻ ഡോക്ടർ ഡാനിഷ് സലീം. നമ്മൾ കുളിക്കുന്ന സമയത്ത് സാധാരണഗതിയിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന എന്താണ്? ചൂടുവെള്ളത്തിൽ കുളിക്കാനാണ് അല്ലേ? പക്ഷേ ചൂടുവെള്ളത്തിൽ കുളിക്കുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ തൊലിക്ക് വളരെ മോശമാണ്. കാരണം നമ്മുടെ ശരീരത്തിൽ ഒരു നോർമൽ വാട്ടർ വീഴാൻ തക്കെയാണ് ഏറ്റവും നല്ലത്. ഇനിയിപ്പോൾ വളരെ തണുപ്പുള്ള സ്ഥലങ്ങളാണെങ്കിൽ ചെറിയൊരു ചൂടുവെള്ളം, വളരെ മൈൽഡ്, അതായത് കയ്യിലോ ഇട്ടാലും ചൂട് തോന്നാത്ത രീതിയിലുള്ള ഒരു വാമായിട്ടുള്ള വാട്ടർ നല്ലതാണ്. പക്ഷേ അമിതമായിട്ടുള്ള ചൂട്, പ്രത്യേകിച്ചും ഇപ്പം നമ്മുടെ ഇന്ത്യയിലാണെങ്കിലും അതുപോലെ ഗൾഫ് രാജ്യങ്ങളിലെല്ലാം ഉള്ളവർ മിക്ക ആളുകളും ചൂടുവെള്ളത്തിൽ കുളിക്കാറുണ്ട്. അത് ഒട്ടും സ്കിന്നിന് നല്ലതല്ല. പലതരത്തിലുള്ള തൊലിപ്പുറത്തുണ്ടാകുന്ന അസുഖങ്ങൾക്കൊരു കാരണമായിട്ട് വരാറുണ്ട്. കാരണം ഈ ചൂടുവെള്ളത്തിൽ കുളിക്കുന്നത് സന്ധിവേദനയ്ക്ക് നല്ലതാണ് എന്നുള്ളൊരു തെറ്റിദ്ധാരണ സമൂഹത്തിൽ പടരുന്നുണ്ട്. അതുകൊണ്ടാണ് മിക്ക ആളുകളും ചൂടുവെള്ളത്തിൽ കുളിക്കുന്നത്. പിന്നുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ ദിവസവും സോപ്പ് തേച്ച് കുളിക്കുക എന്നുള്ളത് അതും ഒട്ടും നല്ല കാര്യമല്ല. കാരണം പ്രത്യേകിച്ച് നമ്മൾ സോപ്പ് തേക്കേണ്ട എവിടേക്കാണെന്ന് അറിയുമോ? കയ്യിൽ. നമ്മൾ പ്രത്യേകിച്ചും കൈ കൊണ്ടാണ് നമ്മൾ പല സ്ഥലങ്ങളിലും തൊടുന്നതും പലയിടത്ത് വയ്ക്കുന്നത്. അപ്പോൾ കൈ മൊത്തം സോപ്പിട്ട് തേച്ച് കഴുകുന്നത് നല്ലതാണ്. കാല് തേച്ച് കഴുകുന്നത് നല്ലതാണ്. തൊടയിടയ്ക്ക് തേച്ച് കഴുകുന്നതാണ്. ഗുഹ്യഭാഗങ്ങളിൽ തേച്ച് കഴുകുന്നതാണ്. അതുപോലെ തന്നെ കക്ഷത്തിൽ തേച്ച് കഴുകുന്നതാണ്. പക്ഷേ അല്ലാതെ എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ എന്നും സോപ്പിട്ട് കഴുകി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ പുറത്തൊരു സെബം എന്നുള്ളൊരു ഓയിലുണ്ട്. ആ ഓയിൽ വാഷ് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് റെക്കറൻ്റ് ആയിട്ടുള്ള സ്കിൻ ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട്. അതുപോലെ എക്സീമ, ഡെർമറ്റൈറ്റിസ് പോലുള്ള പലതരത്തിലുള്ള രോഗങ്ങൾ നമുക്ക് വരാൻ സാധ്യതയുണ്ട്. അതും പല ആളുകൾക്കും അറിയില്ല. പിന്നെ മിക്ക ഒരു ആളുകളുടെ ഒരു മനസ്സിലുള്ളൊരു കാര്യമാണ് നമ്മൾ 2-3 വട്ടം, ചിലപ്പോൾ 4 വട്ടം കുളിക്കുന്ന ആളുകളുണ്ട്. ചെറുതായിട്ടൊന്ന് വിയർത്ത് അപ്പം തന്നെ കുളിക്കുന്നു. അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ നല്ലോണം വിയർക്കുന്നു, നല്ല ഒരു സ്മെല്ലുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കുളിക്കണം. അല്ലാതെ പക്ഷെ നമ്മൾ ശരിക്കും ഒരു ദിവസത്തിൽ ഒരു വട്ടം, മാക്സിമം ചിലപ്പോൾ 2 ദിവസത്തിലൊന്നും മതി. കാരണം ഒട്ടും വിയർക്കുന്നില്ലാത്ത വ്യക്തിയാണെങ്കിൽ 2 ദിവസത്തിൽ ഒരിക്കൽ കുളിച്ചാൽ മതി. ഇപ്പോൾ ഡോക്ടർ എന്താണ് പറയുന്നതെന്ന് വിചാരിക്കും. പക്ഷേ പഠനങ്ങൾ പറയുന്നത് നമ്മൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് പലതരത്തിലുള്ള അസുഖങ്ങൾ പ്രിവെൻറ്റ് ചെയ്യും. കാരണം നമ്മൾ പുറത്തോട്ടൊക്കെ ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ പുറത്ത് പലതരത്തിലുള്ള പൊടികളും അതുപോലെ പൂപ്പലുകളും അതുപോലെ തന്നെ ചെറിയ പോളൻസ് ഉണ്ട്. നമ്മുടെ ഈ ചെടിയിൽ നിന്നൊക്കെ വരുന്നതൊക്കെ നമ്മുടെ ദേഹത്ത് വീഴും. അപ്പോൾ നമ്മുടെ ദേഹത്ത് നിന്ന് ചെറുതായിട്ട് അബ്സോർവ് ചെയ്ത് നമ്മുടെ ശരീരം തന്നെ അതിനെതിരെയൊക്കെയുള്ള ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് വേറെ അസുഖങ്ങൾ വരുന്ന സമയത്തൊന്നും പെട്ടെന്നൊന്നും അസുഖം വരാത്തത്. കോവിഡിൻ്റെ സമയത്ത് നമ്മൾ 2 വർഷം വീട്ടിൻ്റെ അകത്ത് തന്നെ ഇരുന്നതുകൊണ്ടാണ് പുറത്തിറങ്ങിയപ്പോൾ തന്നെ ധാരാളം അസുഖങ്ങൾ നല്ലവണ്ണം, പ്രത്യേകിച്ചും കുട്ടികൾക്കും അതുപോലെ ചെറുപ്പക്കാർക്കൊക്കെ വന്നത്. അതിൻ്റെ കാരണം നമുക്കങ്ങനെ സെൻസിറ്റേഷൻ സംഭവിക്കുന്നില്ല. ഇതുപോലെ ആൻറ്റിബോഡി നാച്ചുറലായിട്ട് പ്രൊഡ്യൂസ് ആവുന്നില്ല. അതുകൊണ്ടാണ് നമുക്ക് വളരെ പെട്ടെന്ന് ഇൻഫെക്ഷൻ വന്നത്. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. പിന്നൊരു തെറ്റിദ്ധാരണയാണ് ചൂടുവെള്ളവും തണുത്ത വെള്ളവും കൂടെ ഒരുമിച്ച് ഒഴിച്ച് കുളിച്ച് കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. അതൊരു തെറ്റിദ്ധാരണ മാത്രമാണ്. അങ്ങനെ ഒരിക്കലുമില്ല. നമ്മൾ സാധാരണ ഗീസറിലും നമ്മുടെ സാധാരണ വെള്ളം വരുന്ന ഇതിലെ അതിലൊക്കെ നമ്മൾ ശരിക്കും അങ്ങനെ തന്നെയാണ് അത് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നോർമൽ വാട്ടറാക്കി ഉപയോഗിക്കുക എന്നുള്ളതാണ്. ചൂടുവെള്ളം ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചില സ്ക്രബ് ചെയ്ത് കുളിക്കാറുണ്ട്, അല്ലെങ്കിൽ ചകിരി ഉപയോഗിച്ച് കുളിക്കാറുണ്ട്. പിന്നെ പ്രത്യേകിച്ചും പയറുപൊടി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഒത്തിരി ഇട്ട് സ്ക്രബ് ചെയ്യുന്നത് തൊലിക്കൊട്ടും നല്ലതല്ല. കാരണം അത് ആ ഒരു സമയത്ത് കുറച്ചൊരു എക്സ്ഫോളിയേഷൻ സംഭവിക്കുകയും കുറച്ച് വെളുക്കുകയൊക്കെ ചെയ്യും. പക്ഷേ നമ്മൾ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഉരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മൈക്രോ ട്രോമ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുകയും ഭാവിയിൽ സ്കിൻ എക്സീമ അതുപോലെ സ്കിന്നിൽ പലതരത്തിലുള്ള പ്രോബ്ലംസ് ഉണ്ടാവും. ഈ ഡെർമറ്റൈറ്റിസ് പോലുള്ള സാധനങ്ങൾ, ഒരു ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ചൊറി ഉണ്ടാവുക, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം വിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അതും അറിയാത്തൊരു കാര്യമാണ്. പിന്നെ നമ്മൾ കുളിക്കുന്ന ഈ ഷവർ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യാൻ മറക്കരുത്. കാരണം സാധാരണഗതിയിൽ ആരും ചെയ്യാത്ത സാധനമാണ് ഈ ഷവർ എടുത്ത് ക്ലീൻ ചെയ്യുക എന്നുള്ളത്. അത് എടുത്ത് മാറ്റി അതൊന്ന് ഇളക്കി അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ മിക്ക വീടുകളിലും ഫംഗസ് കാണും. ഈ ഫംഗസാണ് നമ്മൾ സ്ഥിരമായിട്ട് നമ്മുടെ ദേഹത്തോട് വീഴുന്നതും നമ്മുടെ ശരീരത്തിലും വരാനുള്ള സാധനം. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അത് ക്ലീൻ ചെയ്യാൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെയുള്ള ടവലാണ്. ടവൽ നമ്മൾ കുളിച്ചതിന് ശേഷം ഉറപ്പായിട്ട് അത് വെയിലത്ത് കൊണ്ടിടണം, വെയിലത്ത് കൊണ്ട് ഉണക്കണം. കാരണം അതിൻ്റെ അകത്ത് നനമുണ്ടെങ്കിൽ പെട്ടെന്ന് അതിനകത്ത് പൂപ്പൽ വരാനും ഇതാണ് നമ്മൾ ശ്വസിക്കുന്നത്. അപ്പം കുളിച്ച് കഴിഞ്ഞ് മിക്ക ആളുകൾക്കും തുമ്മൽ വരാനുള്ള കാരണം ഈ ടവൽ തന്നെ വീണ്ടും ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അത് നല്ലോണം പ്രോപ്പറായിട്ട് ഉണക്കിയതിന് ശേഷം, ഇനി പറ്റിയില്ലെങ്കിൽ ഒരു നല്ലോണം വിരിച്ചിടുക. അല്ലാതെ സാധാരണ എങ്ങനെ ഹാങ്ങറി തൂക്കിയിടുന്നതാണ് മിക്കയിടത്തും കാണുന്നത്, അങ്ങനെ ചെയ്യരുത്. ഏറ്റവും നല്ലത് ഈ സോഫ്റ്റ് ആയിട്ടുള്ള ടവൽ കൊണ്ട്, പ്രത്യേകിച്ച് മുഖമൊക്കെ സോഫ്റ്റ് ആയിട്ടുള്ള കോണുകൊണ്ട് ഒപ്പിയെടുക്കുന്നതാണ് ഏറ്റവും നല്ലൊരു കാര്യം. soap and a curtain and detailed at a video today, soap on a select under the number pala glycerin or the moisturizer or soap on eton another antibacterial alangi manam a canoke number soap select under number soap select under soft at skin and earthan pattern soap on eton other than the Mansilakaria. Piu Prashanana on the number of Saraturi oil on the number of body as Mudila and Girim, a very Toliporta cone. Adina edit the Techi Kalay, Al Techi Kalani. Prashno. And the Varani Kuda oil at the Tale taken Jim, Manadel, common carrier, oil at the Ekanola, oil at the Chendutum, either Uttiri oil in the Namaka, Talakate, and then infection on down, as well as near cut on down, carithil need on down, sinus infection, a common at parallel on down. Padon Amida Maya and the King, and the Ekanangi, or manicure engine alone, shampoo, Elangi, Techi. Minimum and a corpola. Amida Maumbo, other person than that. Puru Edo, a torn guiding Nanyam Parana, Pada Allegum, Sadicata, Kulikin, some other common item number chain the mistake on Palasungal Lakum, Bagoika, don't none of you video and cheddar, the Matalorca Sherry Ruka, material video my doctor debate life for an Erikim, take a roll.